ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുലുസ്വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കനും ചീസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്സുമായിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പെട്ടെന്ന് പോവാം അല്ലേ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അതേപോലെ തന്നെ ഒരു 250 ഗ്രാം ചിക്കനും നമുക്ക് വേവിക്കാൻ വെക്കണം. അപ്പോൾ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പോലെ കുരുമുളക് പൊടി അങ്ങോട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതും അങ്ങ് വേവിക്കാൻ വെക്കാം. ഇനിയൊരു പാത്രത്തേക്ക് നമുക്ക് ഒരു വലിയ ഉള്ളിപ്പൊടിയായിട്ട് തരുന്നത് അതങ്ങിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 5-6 പച്ചമുളക് അതും നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ പിച്ചെടുത്തത് അതും ഇത് കിട്ടുകൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ വേവിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അത് ഉടച്ചിട്ട് അതും ഇത് കിട്ടുകൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്തേക്ക് അതിൽ ഉപ്പിടണം. അതേപോലെ തന്നെ ഈ ഇതിലേക്ക് ആവശ്യത്തുള്ള ഉപ്പും ഇപ്പം ഇട്ടുകൊടുക്കുക. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പോലെ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക. 1/2 ടീസ്പൂൺ പോലെ മുളക് പൊടി അങ്ങിട്ട് കൊടുക്കാം. ഒരു പിടി മല്ലിയാലയും കൂടി അങ്ങിട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പോലെ ഗരം മസാലയും കൂടി അങ്ങിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി കുഴച്ച് ഒരു ഡോ പോലെ ആക്കിയെടുക്കണം. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ചീസും കൂടി അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ സ്ലൈസ്ഡ് ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഡോവിൽ നിന്ന് ഒരു വലിയ ബൗൾ അങ്ങ് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്തേക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തടവണം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചീസിൻ്റെ ഒരു പീസ് അങ്ങ് ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡോ കയ്യുന്നത് വരെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മൊത്തം ഡോ ഇതുപോലെ ഷേപ്പാക്കിയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മേതപ്പൊടി, കുറച്ച് ഉപ്പും, നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു ലൂസ് ബാറ്റർ അങ്ങ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സ്നാക്സ് ആദ്യം നമ്മുടെ മൈദക്കൂട്ടിലേക്കും അതേപോലെ തന്നെ ആ ബ്രെഡ് ക്രംസിലേക്കും നമുക്ക് ഇതുപോലെ അങ്ങ് കോട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു മൊത്തം സ്നാക്സും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം കേട്ടോ. അതിനായിട്ട് നമുക്കൊരു ചട്ടിയിലേക്ക് ഓയിൽ വെച്ചത് നന്നായി ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇട്ടുകൊടുക്കാം. അപ്പോൾ എനിക്ക് ഇതിൽ 2 എണ്ണം മാത്രമേ പൊരിക്കാൻ വെച്ചിട്ടുള്ളൂ. അപ്പം ഒന്നിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിമൊക്കെ നന്നായി കുറച്ച് അതൊന്ന് മുരിയിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളിൽ ഒരു നല്ല വെന്ത് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ഇതുപോലെ ഫ്രൈ ആക്കരുത്. ഇതുപോലെ ഗോൾഡൻ ബ്രൗണ് കളറാകുന്ന സമയത്തേക്ക് നമുക്കിത് കോരി അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഇഫ്താറിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടം, നല്ല ചീസും ചിക്കനൊക്കെ ആയിട്ട് നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് പറയണം. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ വായിക്കണം. അതുവരേക്കും ബൈ, ഇൻഷാ അല്ലാഹ്.